സ്റ്റെഫനിയും ഡോക്ടർ സൈമണും മറ്റ് ജൂനിയർ ഡോക്ടേഴ്സും അതിൽ സന്നിഹിതരാണ്. അവിടെ വെച്ച് ഡോക്ടർ സൈമൺ ഡോക്ടർ സ്റ്റെഫനിയുമായുള്ള വിവാഹം പ്രഖ്യാപിക്കുന്നു. എല്ലാവരുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അവിടെ വെച്ച് കലശലായ വയറുവേദന വരുന്നു ഡോക്ടർ സ്റ്റെഫനിക്ക്. അങ്ങനെ ബോധക്ഷയം വരുന്നു. നേരത്തെ സ്പിറ്റ് പേപ്പർ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് ടെസ്റ്റ് ചെയ്തില്ലെന്ന് സൈമണിന് മനസ്സിലായി. എന്നാൽ അത് ടെസ്റ്റ് ചെയ്ത ഡോക്ടർ ഒരു സർജറി കൊണ്ടേ അത് മാറ്റാൻ പറ്റൂ എന്ന് പറയുന്നു. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് സർജറി ആണെന്നും ഇത് ചെയ്യാൻ ഡോക്ടർ ജോസഫിനെ കൊണ്ടേ പറ്റൂ എന്നും പറയുന്നു. ഡോക്ടർ സൈമൺ ഡോക്ടർ ജോസഫിനോട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും ഡോക്ടർ ജോസഫ് ഒഴിഞ്ഞു മാറുന്നു. തൊട്ടടുത്ത ദിവസം നേഴ്സസിൻ്റെ സ്ട്രൈക്ക് വരുന്നു. ആ സമയം തന്നെ ഡോക്ടർ ജോസഫ് തിരക്കിലുമായി പോകുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ മറ്റു ജൂനിയർ ഡോക്ടേഴ്സിനോടൊപ്പം സൈമൺ സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഓപ്പറേഷൻ നടക്കുന്നു. അത് സക്സസ് ആവുന്നു. അങ്ങനെ സൈമൺ വളരെ സന്തോഷവാനാകുന്നു. സിനിമ തീരുന്നത് ഡോക്ടർ സ്റ്റെഫനിയുടെയും ഡോക്ടർ സൈമണിൻ്റെയും വിവാഹം കാണിച്ചുകൊണ്ടാണ്.